നമസ്കാരം. പ്രായാധിക്യം മൂലം തെങ്ങുകൾ ഉൽപ്പാദനക്ഷമത തീരെ കുറഞ്ഞ് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലാണ് തെങ്ങിൻ തോപ്പിൽ അടിത്തൈ വയ്ക്കുന്നത്. പ്രായം ചെന്ന തെങ്ങുകൾ ഘട്ടം ഘട്ടമായി 4 വർഷം കൊണ്ട് മുറിച്ച് മാറ്റുന്നു. ആദ്യമായി അടിത്തൈ വയ്ക്കാനുള്ള സ്ഥലം തെങ്ങിൻ തോപ്പിൽ അടയാളപ്പെടുത്തണം. ആദ്യഘട്ടത്തിൽ വർഷത്തിൽ 10 തേങ്ങയിൽ കുറഞ്ഞ വിളവ് തരുന്ന ഏറ്റവും കുറഞ്ഞ ഉൽപ്പാദനക്ഷമത ഉള്ള തെങ്ങുകളും അടുത്തേ വയ്ക്കാൻ തയ്യാറാക്കിയ കുഴികൾക്ക് അടുത്തുള്ള തെങ്ങുകളും മുറിച്ച് മാറ്റണം. ബാക്കിയുള്ള തെങ്ങുകളുടെ 1/3 വീതം 2-ാം വർഷം, 3-ാം വർഷം, 4-ാം വർഷം എന്നിങ്ങനെ മുറിച്ച് നീക്കണം. തെങ്ങിൻ തോട്ടത്തിൽ നിലവിലുള്ള പ്രായമേറിയ തെങ്ങുകൾ ക്രമരഹിതമായി നിശ്ചിത അകലത്തിൽ അല്ലാതെയാണ് ഉള്ളതെങ്കിൽ ആദ്യ വർഷത്തിലെ 1 മീറ്റർ ചുറ്റളവിലുള്ള തെങ്ങുകൾ, 2 മീറ്റർ ചുറ്റളവിലുള്ള തെങ്ങുകൾ, 3-ാം വർഷത്തിൽ 3 മീറ്റർ ചുറ്റളവിലുള്ള തെങ്ങുകൾ, ബാക്കിയുള്ളവ 4-ാം വർഷത്തിൽ എന്ന രീതിയിൽ മുറിച്ച് മാറ്റാവുന്നതാണ്. ശരിയായ അകലത്തിൽ തെങ്ങിൻ തൈകൾ നടണം. തൈകൾ തമ്മിലുള്ള അകലം പൊതുവെ 7.5 മീറ്ററാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. സമചതുരാകൃതിയിൽ നട്ടാൽ 1 ഹെക്ടറിൽ 175 തൈകൾ വരെ നടാവുന്നതാണ്. ത്രികോണ സമ്പ്രദായത്തിൽ 25 വരെ തൈകൾ കൂടുതലായി 1 ഹെക്ടറിൽ നടാൻ സാധിക്കും. ഒറ്റവരി സമ്പ്രദായത്തിൽ നട്ടാൽ തെങ്ങിൻ തൈകൾ തമ്മിലുള്ള അകലം 5.5 മീറ്റർ ആയിരിക്കും. വെള്ളക്കെട്ടില്ലാത്ത നല്ല നീർവാർച്ച സൗകര്യമുള്ള മണ്ണിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ആരംഭത്തോടെ തൈകൾ നടാവുന്നതാണ്. ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഇടവപ്പാതി തുടങ്ങുന്നതിന് 1 മാസം മുൻപ് തൈകൾ നടാവുന്നതാണ്. തെങ്ങിൻ തോപ്പ് എന്നത് തെങ്ങിൻ്റെ കൃഷിയിൽ മാത്രം ഒതുക്കേണ്ടതായ ഒന്നല്ല. തെങ്ങ് കൃഷിയെ പുരയുടെ കൃഷി എന്നാണ് വിശേഷിപ്പിക്കാറ്. അതായത് ഒരു തെങ്ങിൻ തോപ്പിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതായ എല്ലാം തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാം. തെങ്ങിൻ തോപ്പ് ഒരുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തെങ്ങിന് വളരെയധികം സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു വിളയാണ്. തെങ്ങ് കൃഷി ചെയ്യുന്ന സ്ഥലത്തുള്ള ആവശ്യമില്ലാത്ത വൃക്ഷങ്ങളെല്ലാം ഒഴിവാക്കുക. അവ നിലനിർത്തിയാൽ തന്നെ പിന്നീട് അവ തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകില്ല എന്ന് ഉറപ്പ് വരുത്തണം. അടുത്തതായി തെങ്ങ് വയ്ക്കുമ്പോൾ കൃത്യമായ അകലം പാലിക്കണം. ഇല്ലായെങ്കിൽ അത് തെങ്ങിൻ്റെ വളർച്ചയെയും വിളവിനെയും ബാധിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇടവിളകൾ കൃഷി ചെയ്യുവാൻ സാധിക്കുകയുമില്ല. ഉയരമുള്ള തെങ്ങുകൾ കൃഷി ചെയ്യുമ്പോൾ 7 മീറ്ററെങ്കിലും അകലം പാലിക്കുവാൻ ശ്രമിക്കുക. കുള്ളൻ തെങ്ങുകൾ ആണെങ്കിൽ അത് 6 മീറ്റർ മതിയാകും. അതുപോലെ തെങ്ങിലെ മികച്ച ഇനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക. തെങ്ങിൻ തോപ്പിലെ ഇടവിളകൾ വളരെ അത്യാവശ്യമായ ഒന്ന് തന്നെയാണ്. തെങ്ങുകൾ തമ്മിൽ നിശ്ചിതമായ അകലം പാലിക്കാതെ ഇടവിളകളെ ഒഴിവാക്കിയാൽ അത് ഒരു ബുദ്ധിമോശം തന്നെയാകും. കാരണം കൂടുതൽ വയ്ക്കുന്ന തെങ്ങിൽ നിന്നുള്ള വരുമാനത്തിൽ കൂടുതൽ നമുക്ക് ഇടവിളകളിൽ നിന്നും ലഭിക്കും. മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളത് പലതും സ്വന്തമായി കൃഷി ചെയ്യുകയും ചെയ്യാം. അതിലുപരി ഇടവിളകളുടെ അവശിഷ്ടം തെങ്ങിന് നല്ല ഒരു വളമായി മാറുകയും ചെയ്യും. അത് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു നല്ല വളപ്രയോഗവുമാകും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ തീറ്റ പുല്ല് കൃഷി.